VK Traders, Electrical, Plumbing and Sanitary Wares, Chelakara. പടയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന പഞ്ചായത്ത് അംഗങ്ങളുടെ ആരോപണം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് പോസിറ്റീവ് കേസുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറവാണെങ്കിലും പോസിറ്റീവ് കേസുകൾ കൂടുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോഴും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നില്ലെന്ന ആരോപണങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയരുകയാണ്. 11 വാർഡ് കാനാശ്ശേരി കോളനി പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ കോവിഡ് പോസിറ്റീവായിട്ടും അവർക്ക് വേണ്ട ഭക്ഷണ സാമഗ്രികളോ മരുന്നുകളോ ഒന്നും തന്നെ ഗ്രാമപഞ്ചായത്ത് എത്തിച്ചു നൽകുന്നില്ലെന്ന് വാർഡ് മെമ്പർ നീതു പറയുന്നു. ഞങ്ങളുടെ കാനാശ്ശേരി കോളനിയിൽ 37 ഫാമിലി ഉണ്ട്. അവിടെ കോവിഡിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീടുകൾക്ക് വന്നു തുടങ്ങിയപ്പോൾ സമയത്ത് ഞങ്ങൾ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവിടെ എന്താ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ പഞ്ചായത്തു നിന്നൊന്നും ഒരു അതിനു വേണ്ടിയൊന്നും റെസ്പോണ്ട് ചെയ്തേ ഇല്ല. അപ്പോൾ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുന്നത്, അപ്പോൾ നമുക്ക് അവിടെ ലോക്ക് ചെയ്യാനോ ചരട് കെട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴും പഞ്ചായത്തു നിന്ന് പറഞ്ഞു 9-ാം തീയതി വരെ നമ്മൾ മിനി ലോക്ക്ഡൗൺ ആയി പ്രഖ്യാപിച്ചൊക്കെയാണ്, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ 37 ഫാമിലിയിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ പനി വർദ്ധിച്ചുകൊണ്ട് ദിവസം ദിവസം പോസിറ്റീവ് കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന പച്ചക്കറിയോ മെഡിസിനോ ഒന്നും ലഭിക്കുന്നില്ല നമുക്ക്. അപ്പോൾ അവർക്ക് വേണ്ട മെഡിസിനെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്താ ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആകെ അവിടെ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് അല്ലാതെ വൈറ്റമിൻ ടാബ്ലറ്റ്സോ അങ്ങനെ വേറെ ഒന്നും ലഭിക്കാൻ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് ആയുർവേദത്തിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും ഒരു സഹായം എന്താ കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് വല്ല വണ്ടിയോ സൗകര്യമോ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഇളനാട് ഭാഗത്തു നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഓരോ വീട്ടുകാർക്ക് വേണ്ടി ഇവിടെ വന്ന് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മുടെ അവിടെയുള്ള സഹാക്കളെല്ലാവരും കൂടി ചേർന്ന് രണ്ട് ബ്രാഞ്ചിത്തെയും കൂടി ആൾക്കാർ ചേർന്നിട്ട് ഇപ്പോൾ ഞങ്ങളവിടെ എല്ലാവരും കൂടി പിരിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് പച്ചക്കറി കിറ്റും ആയുർവേദ മെഡിസിനും മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ അവിടെ ആ ഭാഗത്ത് കുടിവെള്ളം ഇല്ലയെന്ന് പറഞ്ഞിട്ട് പോലും പഞ്ചായത്ത് പറഞ്ഞു ആ ഇപ്പോൾ ഒന്നും ഫണ്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഈ കൊറോണേൻ്റെ സമയത്ത് നമുക്ക് പുറത്ത് പോകാൻ ഒന്നിനും പറ്റില്ല, എന്നിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഹോസ്പിറ്റലിൽ ചോദിച്ച് പറഞ്ഞു ഇനി പഞ്ചായത്തു നിന്ന് ഫണ്ട് വെച്ചിട്ട് അതിൻ്റെ പൈസ വന്നാലേ ഇനിയിപ്പോൾ അവർക്ക് പുറത്ത് പോയി മെഡിസിൻ മേടിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. മെഡിസിൻ കളക്ട് ചെയ്യണമെങ്കിൽ ഫണ്ട് പഞ്ചായത്തു നിന്ന് വരണം എന്നാണ് പറഞ്ഞത്. ഇന്നുവരെ പഞ്ചായത്തു നിന്ന് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായം അഭ്യർത്ഥിച്ചിട്ടും ഗ്രാമപഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും രോഗികൾക്ക് വാഹന സൗകര്യം പോലും ഉറപ്പാക്കുന്നില്ലെന്നും വിവിധ വാർഡുകളിലെ മെമ്പർമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ ഡൊമിസിലിയറി കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടും പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്ന് പ്രസംഗിച്ചിട്ടും ജനങ്ങളെ കോവിഡിന്റെ ദുരിതക്കയത്തിൽ തള്ളിയിടുന്ന ഗ്രാമപഞ്ചായത്തിന്റെ സമീപനം കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. 11-ാം വാർഡ് മെമ്പർ നീതു, 15-ാം വാർഡ് മെമ്പർ പ്രേമ എന്നിവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞങ്ങളുടെ വാർഡ് 15-ാം വാർഡ് പരിധി പറയാണ്. അവിടെ ഇപ്പോൾ ഒരു 9 വീടുകളിലായിട്ട് കേസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിന് ഗുളികയോ മരുന്നായിട്ട് ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആയുർവേദത്തിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള വല്ല മരുന്നും ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുപോയിട്ട് കൊടുക്കുക എന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പിന്നെ കിറ്റ് ഒന്നും കൊടുക്കാനായിട്ട് ഞങ്ങളുടെ വാർഡിലൊന്നും തീരുമാനമായിട്ടില്ല. കൂടുതലായിട്ട് ഇപ്പോൾ 9 വീടാണെങ്കിലും 10-20 ആളുടെ അടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട്. ഓരോ ദിവസവും കേസുകൾ കൂടിക്കൂടി വരികയാണ്. എന്തെങ്കിലും ഒരു പ്രതിവിധി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രസിഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നിട്ട് ഒരു ആനുകൂല്യം ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരുമണി കോളനിയിലാണ്. അതിന് അവിടെ പോലും കൊടുക്കാത്തടത്ത് ഞങ്ങളുടെ അവിടെ ഒന്നും കിട്ടുന്നത് ഞങ്ങൾക്കൊരു വിശ്വാസമില്ല. ഇനി കൂടുന്തോറും എന്തെങ്കിലുമൊക്കെ പ്രതിരോധിക്കാനുള്ള മരുന്നുകളുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ള ഞങ്ങൾ തന്നെ റിസ്ക് എടുത്ത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്.